ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വിവിധ ഭാഗം വായിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 14-ാം അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു കാതലായ ഭാവം യേശു കർത്താവ് അതിൻ്റെ ശിഷ്യന്മാരായിട്ട് സംസാരിക്കുമ്പോൾ, കാരണം അതിൻ്റെ 18-ാം ആരംഭങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ വായിക്കുന്നു: തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ നിന്ന്. അപ്പം അവിടെ അതിൻ്റെ പ്രാരംഭം, ഒരുവൻ നീതിമാന്മാർന്ന് തങ്ങളെ തന്നെ ഉറച്ചുകൊണ്ട് മറ്റുള്ളവരെ ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ചില പരീശന്മാരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്. കാരണം അങ്ങനെ ചിലരെക്കുറിച്ച് അവനൊരു ഉപമയായിട്ട് പറയാം. രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കൻ. രണ്ടുപേരാണ് പ്രാർത്ഥിക്കാൻ പോയത് ദൈവാലയത്തിൽ പോയി. രണ്ടുപേരെക്കുറിച്ച് അതിൽ ഒരുത്തൻ എന്ന് പറയുന്നത് പരീശനാണ്, മറ്റവൻ ചുങ്കക്കാരൻ. എന്നിട്ട് അതിൻ്റെ 11, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. കാരണം ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഒന്നുമല്ല, ഞാൻ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ നിന്നൊരു വ്യഭിചാരികളുടെ കൂട്ടത്തിലല്ല, പിടിച്ചുപറിക്കാരുടെ കൂട്ടത്തിലല്ല, നീതികെട്ടവരുടെ കൂട്ടത്തിൽ ഇവനെ പോലെ ഒന്നുമല്ല. അങ്ങനെ ആയിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കാം, ഞാൻ അങ്ങനെ ഭയങ്കര നീതിമാനായിട്ട് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഓ, ചെയ്തൊക്കെ നല്ല കാര്യങ്ങളാ, പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങളാ, കർത്താവിനും ഇഷ്ടപ്പെട്ടെന്ന കാര്യമാണ്. പക്ഷേ അവൻ്റെ പറച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. തന്നെത്താനൊരു നീതീകരിക്കുന്ന അനുഭവം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നാം ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ മറ്റനേകർക്ക് സഭയിൽ വരാൻ കഴിയാതിരിക്കുമ്പോൾ, അനേകർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളെ അവർ കിടന്നുറങ്ങുമ്പോൾ, ഓ ഞങ്ങളൊക്കെ എഴുന്നേറ്റുന്നു പ്രാർത്ഥിക്കുന്നു ദൈവമേസ്വന് പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ ഞാനുമൊക്കെ ചിലപ്പോൾ അറിഞ്ഞു അറിയാതെയൊക്കെ പ്രാർത്ഥനകളിൽ വരെ നമുക്ക് അറിയാതെ ഒരു സ്വയം നീതി, നമ്മളെന്തൊക്കെയാണെന്നൊരു തോന്നൽ പകൽക്കാൻ, അതൊക്കെ ഒന്ന് ഉടയ്ക്കുവാൻ, ഉടച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ശരണപ്പെടാം. ഇവിടെ പറയുന്ന ആ നീതിമാന്റെ പ്രാർത്ഥനയുടെ വിഷയം, നീതിമാനിന് ധരിച്ചു വച്ചിരിക്കുന്നതിൻ്റെ പ്രാർത്ഥന കാണാം. അവൻ്റെ പറഞ്ഞ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ്റെ അവസ്ഥയ്ക്ക്, കാരണം എല്ലാം പതാരം കൊടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ് എല്ലാം നേരം, പക്ഷേ കർത്താവ് വരുന്ന രണ്ടാമതൊരുവിനെ കുറിച്ച് പറയുന്നു, അവനെക്കുറിച്ച് പറയുന്നു, അവനെ ചുങ്കക്കാരനാണ് കേട്ടോ. ആ ചുങ്കക്കാരനെ കുറിച്ച് പറയുന്നു, ആ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മാറത്ത് നിലവിളിച്ച്, എൻ്റെ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ചോദിക്കുമ്പോൾ, ആ അവൻ്റെ പ്രാർത്ഥന നോക്കുക, അവൻ്റെ പ്രാർത്ഥന എന്ത്? ഇന്ന് പകൽക്കാലം നമ്മുടെയൊക്കെ ഒന്ന് പ്രാർത്ഥന, ആ ചുങ്കക്കാരനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചുങ്കക്കാരനായിരിക്കില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടതാ, നമ്മൾ സ്നാനപ്പെട്ടതാ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാ, പ്രിയ മക്കളാ, ഒക്കെ നല്ലതാ, നല്ല കാര്യം തന്നെ. പക്ഷെ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ഒന്ന് കയറുമ്പോൾ അത്രത്തോളം ഒരു താഴ്മ, കാരണം ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പാപിയായി എന്നോട് കരുണയുണ്ട്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റവൻ എന്ത് സംഭവിച്ചു? സ്വയം നീതീകരിച്ചുകൊണ്ടാണ് വീട്ടിൽ പോയത്. അവനെക്കുറിച്ചാണ് പൊന്നു തമ്പുരാൻ ഇവിടെ നമ്മൾ ആരംഭവത്തിൽ വായിച്ചു വായിക്കുന്നത്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്പം തന്നെത്താൻ അവൻ ഉയർത്തിയപ്പോഴെന്തിനും അവനെ ദൈവം അങ്ങ് താഴ്ത്തി. എന്നാൽ തന്നെത്താൻ താഴ്ത്തിയ ചുങ്കക്കാരനോ ദൈവം അങ്ങ് ഉയർത്തി. പകൽക്കാലം നിങ്ങളും ഞാൻ എവിടെ ആയിരിക്കണം? ഉയർത്തപ്പെടുന്നവരുടെ അനുഭവത്തിലാകണോ, താഴ്ത്തപ്പെടുന്നവരുടെ അനുഭവത്തിലാകണോ? സ്നേഹത്തോടെ പലപ്പോഴും നമ്മൾ അറിഞ്ഞു മറിയാതെയൊക്കെ ചെയ്തു വന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും ഈ വചനങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കുന്നതും കേൾക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? പ്രിയമുള്ള, നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, നമ്മുടെ കുറവുകളൊന്ന് അറിഞ്ഞിട്ട് കർത്താവേ എൻ്റെ പ്രാർത്ഥന രീതി അല്ലെങ്കിൽ എൻ്റെ ആരാധന രീതി ഒന്ന് മാറ്റം വരണമെങ്കിൽ, ഇതൊന്ന് കേൾക്കുമ്പോൾ ഈ വചനഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷിക്കുന്നത്, നിങ്ങളും ഞാനും രൂപാന്തരപ്പെടുവാൻ, നിങ്ങളും ഞാനും മാനസാന്തരപ്പെടുവാൻ, നിങ്ങളും ഞാൻ വിനയപ്പെടുവാൻ, നിങ്ങളും ഞാൻ താഴും. കാരണം അവിടെ കർത്താവ് താഴ്ന്നില്ലേ? യേശു കർത്താവ് അഭയാചന കഴിച്ച്, കണ്ണുനീരോട് അഭയാചന കഴിച്ചു, പൊന്നു തമ്പുരാൻ അത് ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും എത്ര അധികം അങ്ങനെ ചെയ്യുന്ന യേശു കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കലും നീതിമാന്മാരെ പോലെ നിന്ന് പ്രാർത്ഥിക്കരുത്.
നിങ്ങളെ ഞാൻ ആ ചുങ്കക്കാരനെ പോലെ മാറത്ത് നിലവിളിച്ച് കരം വെച്ച് പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് കരുണ, ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ ഏറ്റവും ചെറിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒറ്റ വിളിയാ. ഇതാ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ ഏറ്റവും ഷോർട്ടസ്റ്റ് പ്രെയർ എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ. ഒരു സാഹചര്യത്തിൻ്റെ നടുക്ക് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുമ്പം മുട്ടുമേ നിന്നുകൊണ്ട് നെഞ്ചത്ത് കരം വെച്ചിട്ട് ഒരു വിളി വിളിക്കണം, എൻ്റെ ദൈവമേ. സ്വർഗം തുറക്കും. പ്രിയമുള്ളവർ, അനേക സന്ദർഭങ്ങളിൽ ഞാൻ അങ്ങനെ വിളിച്ച സമയങ്ങളിൽ സ്വർഗത്തു നിന്ന് മറുപടി കേട്ടതുകൊണ്ടാ, മറുപടി വന്നതുകൊണ്ടാ, വിടുവിക്കപ്പെട്ടതുകൊണ്ടാ ഈ പകൽക്കാലം ധൈര്യത്തോടുകൂടി നിങ്ങളോട് ഞാൻ പറയുന്നു. ഈ ദിവസങ്ങളിൽ ഒന്ന് വിനയപ്പെടുവാൻ കഴിയുമെങ്കിൽ, ഒന്ന് താഴുവാൻ കഴിയും. ദൈവത്തിന് താഴണം. പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളോ നമ്മുടെ പ്രഘോഷണങ്ങളോ നമ്മുടെ പ്രവർത്തികളോ ഒന്നും മുന്നോട്ട് കൊണ്ടു നമ്മൾ ഉയർത്താൻ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ പൊന്നു തമ്പുരയുടെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവം താഴ്ത്തി കളയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ നിങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താഴ്ന്നിരിക്കണം. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 15-ൻ്റെ ആരംഭത്തിൽ ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അപ്പം അവരോടും പൊന്നു തമ്പുരാൻ അവിടെയും ഒരു ഉപമ പറഞ്ഞു. കാരണം അവരുടെ വിഷയം ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ ഈ പരീശന്, ഈ നീതിമാനെന്ന് വേഷം കെട്ടിയിരിക്കുന്ന ഈ കപടഭക്തിക്കാരന്മാർക്ക് ഇവർക്ക് സഹിക്കാൻ കഴിയത്തില്ല. അപ്പോഴവിടെയും പൊന്നു തമ്പുരാൻ ഒരു ഒരാൾക്കൊരു 100 ആടുണ്ടെന്ന് സങ്കല്പിക്കാം. ഈ ആടിനകത്ത് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തിരിച്ചു കിട്ടിയാൽ അവനത് സന്തോഷിക്കത്തില്ലയോ? അവനത് സന്തോഷിക്കും. അവൻ്റെ എന്തിയോ എങ്ങനെ സന്തോഷിക്കും? അവൻ വന്നിട്ട് കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ 99 വിട്ടുകളഞ്ഞ് കാണാതെ പോയിനെ നേടുമ്പോഴുള്ള സന്തോഷം വരുമ്പോൾ എൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ 99 നീതിമാന്മാരെ കുറിച്ചല്ല പൊന്നുപോലെ, മാനസാന്തരപ്പെടാൻ മനസ്സുള്ള യോഗ്യതയുള്ള ഒരു പാപിയെ ചൊല്ലി സ്വർഗം സത്. പ്രിയമുള്ളവരെ, ഒന്നേറ്റു പറയാൻ കഴിയുമോ? എത്രയോ നാളുകളായി പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, രോഗശയ്യയിൽ കിടക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒരു വിടുതൽ കിട്ടുന്നില്ല. ഇന്ന് പകൽക്കാലം ഒറ്റ പ്രാർത്ഥന, ദൈവമേ 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 എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ഒത്തിരി വചനങ്ങളൊന്നും പറഞ്ഞ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. മതി, എൻ്റെ ദൈവമേ എന്നോട് കരുണ കാണിക്കണം. ഇന്ന് അപകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകം ഇതിനകത്തിരിക്കുന്ന ശ്രമിച്ചുകൊണ്ട് ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ അകത്ത് പറയും. നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രാർത്ഥന ഒന്ന് ആരംഭിക്കാൻ കഴിയുമോ? ഈ ദിവസങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്വർഗം തുറക്കും, സ്വർഗം മറുപടി അയക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനത്ത് 10 വായിക്കുന്നു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ട്. അപ്പോൾ ദൈവദൂതന്മാരുടെ മധ്യയും സ്വർഗത്തിലും സന്തോഷമുണ്ടെന്ന് പാപിയാണ്. ആ മാനസാന്തരപ്പെടുന്ന അനുഭവം നമ്മൾ നേരത്തെ ഭാഗത്ത് വായിച്ചത്, അവിടെ ചുങ്കക്കാരൻ പറയും, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. പാപിയ സമ്മതിക്കുക, ഞാൻ പാപിയെ സമ്മതിക്കുക. ചുങ്കക്കാരൻ പറയാം, ഞാൻ പാപിയായ എന്നോട് കരുണ. ഇതാ മനസാന്തരം, ഏറ്റു പറയുന്നതാ മനസാന്തരം. ഏറ്റു പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവനെക്കുറിച്ച് വചനം പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നിങ്ങളിൽ ചിലർ നീതീകരിക്കപ്പെട്ടവരായിട്ട് ഇരിക്കുവാൻ തക്കണം സ്വർഗം ആഗ്രഹിക്കുന്നു. ഒന്ന് പറയാൻ കഴിയും, കർത്താവേ പാപിയ എന്നോട് കരുണ തോന്നണമേ. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളില്ലേ? നമ്മുടെ ജീവിത കുറവുകളില്ലേ? നമ്മൾ പലപ്പോഴും കൺവെൻഷൻ പ്രസംഗങ്ങളെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര നീതിമാന്മാരോട് സംസാരിക്കും, മുമ്പിലിരിക്കുന്നവരൊക്കെ എന്തോ കുറവുള്ളതാണ് ചിന്തിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദൈവദാസനായാലും കൊള്ളാം, അഭിഷിക്തന്മാരെന്ന് പറയുന്നവരായാലും കൊള്ളാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളുണ്ടെന്നേ പറയണം. നമ്മളെന്ന് പറയണം, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ നേറ്റു പറയാൻ ഞാൻ നിങ്ങളോട് ചേർന്ന്, നിങ്ങളോട് കൂടെ ശുശ്രൂഷിപ്പാൻ ഈ പകൽക്കാലം കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് ഒന്നിച്ച് ശുശ്രൂഷിപ്പാം, നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് ഏറ്റുപറയാം, നമുക്ക് ഒന്നിച്ച് നിലവിളിക്കാം. അങ്ങനെ ആണെങ്കിൽ ഇന്ന് പകൽക്കാലം വലിയ വിടുതല് ഈ പകൽക്കാലം ദൈവം ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:25 നമുക്കൊന്ന് കടന്നു വരാം.
ലൂക്കോസിന്റെ സുവിശേഷം 6:25-26 വാക്യം അവിടെ വേറെ രസകരമായ കാര്യം. കാരണം നമുക്ക് പലപ്പോഴും ഈ മാനസാന്തര അനുഭവത്തിൽ വരാൻ കഴിയും. നമ്മളും നീതീകരിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കയറി വരുന്നതിന് നമ്മുടെ ജഡത്തെ അങ്ങനെ രൂപാന്തരപ്പെടുന്ന ഒരു സന്ദർഭം നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ പറയുന്നു, ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ചു കരയും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് അത് തമ്മിൽ തമ്മിൽ ബഹുമാനം എടുക്കരുത്, തമ്മിൽ തമ്മിൽ ബഹുമാനം സ്വീകരിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം പലപ്പോഴും പുകഴ്ച എടുക്കാം ഒരു മറ്റു പലരുടെ, ഓ വലിയ ശ്രേഷ്ഠന, ഒരു ശ്രേഷ്ഠ ദൈവദാസന, ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാണെന്ന് പറയുമ്പോഴത്തേന് പറഞ്ഞു ഇവിടെ പറഞ്ഞു അയ്യോ കഷ്ടം. തമ്മിൽ തമ്മിൽ എന്താ ഇവിടെ പറയുന്നു, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് അയ്യോ കഷ്ടം. ദൈവത്തിൻ്റെ വചനമാർ പ്രിയമുള്ളവർ അതുകൊണ്ട് പുകഴ്ത്തി പറയാൻ പോകരുത്, ആ പുകഴ്ച എടുക്കാൻ പോകരുത്. കാരണം സകല പുകഴ്ചയും സ്വീകരിപ്പാൻ യോഗ്യനായവൻ നമ്മുടെ യേശു മാത്രം. 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെല്ലാം താഴെയിട്ട് ഇതെല്ലാം സ്വീകരിപ്പാൻ നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യൻ എന്ന് പറയുമ്പോൾ ജനം പറയുന്നു ഇവൻ മരണയോഗ്യൻ. കർത്താവിനെ കുരൂശിക്കാൻ കൊണ്ട് നിർത്തുമ്പോൾ പറഞ്ഞു ഇവൻ മരണയോഗ്യൻ എന്ന് പറയുമ്പം സ്വർഗം പറയുന്നു മരണയോഗ്യനല്ല അവൻ മാത്രം യോഗ്യൻ സകലത്തിന്. അപ്പൊ ഈ കർത്താവിന് പുകഴ്ച കൊടുക്കണം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠം എണ്ണിക്കൊള്ളിൽ, ശ്രേഷ്ഠം എണ്ണാനും ശ്രേഷ്ഠതയായിട്ട് എണ്ണുവാൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥരാ. പക്ഷേ ആ ബഹുമാനം നിങ്ങളും ഞാൻ എടുക്കട. ആ ബഹുമാനം തരുമ്പോൾ അത് നേരെ സ്വർഗത്തിലെ പൊന്നു തമ്പുരാനെന്ന് പറയും. കർത്താവിനോട്, കർത്താവേ ഈ ബഹുമാനം എടുക്കാൻ ഞാൻ യോഗ്യനല്ല, അതെന്റെ അപ്പന് ഞാൻ തരിക. കാരണം എൻ്റെ അപ്പനാണ് ഇതിനൊക്കെ യോഗ്യ. കാരണം നാം ബഹുമാനം, കാരണം മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ താഴെ ഇട്ടുവെങ്കിൽ പൊന്നു തമ്പുരാൻ പോലും പിതാവിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ അഭയാചന കഴിച്ചു പ്രാർത്ഥിച്ചുവെങ്കിൽ പൊന്നു പ്രിയമുള്ളവരെ ഈ പകൽക്കാലം നമുക്കൊന്ന് താഴാൻ പറ്റുമോ, നമുക്കൊന്ന് വിനയപ്പെടാൻ പറ്റുമോ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. ഈ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം വിടുതലാ. എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? നിങ്ങളും ഞാനും ആ ചുങ്കക്കാരനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കണം. നീതിമാന്റെ പ്രാർത്ഥന വേണ്ടെന്നേ, സ്വയം നീതീകരിക്കപ്പെട്ടു പോകുന്ന പ്രാർത്ഥനകൾ വേണ്ട, അങ്ങനത്തെ പ്രസംഗങ്ങൾ വേണ്ട, അങ്ങനത്തെ പ്രഘോഷണങ്ങളും വേണ്ട. ദൈവസേനി നമ്മൾ താഴ്ന്നേ മതിയാകത്തുള്ളൂ. സമ്മതിക്കണം, നിങ്ങളും ഞാൻ സമ്മതിക്കണം. കുറവുകളുള്ളവരാ, വീഴ്ചകളുള്ള നമ്മൾ, പോരായ്മകളോ. കാരണം നമ്മൾ അംശമായിട്ട് അറിയുന്നതുണ്ട്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോ. ഇത് അംശമായിട്ട് അറിയുന്നതുകൊണ്ടാ പ്രവചിക്കുന്നതും അന്യഭാഷ പറഞ്ഞ എല്ലാ കാര്യം നമ്മൾ അംശം അല്പമേ അറിഞ്ഞിട്ടുള്ളൂ. യേശുവിനെ കുറിച്ച് അല്പമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി അറിയാൻ കിടക്കുന്ന പൂർണ്ണമായിട്ട് വരുമ്പോൾ അംശമായിട്ടുള്ള എല്ലാം നീങ്ങുക. അതുകൊണ്ട് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇവ വലുതോ സ്നേഹം തന്നെ. പ്രിയമുള്ളവരെ, ക്രിസ്തുവായിട്ടുമില്ല, ക്രിസ്തുവിനെ നമുക്ക് ഉയർത്താം, ക്രിസ്തുവിന് പുകഴ്ച കൊടുക്കാം, ക്രിസ്തുവിന് ബഹുമാനം കൊടുക്കാം. തമ്മിൽ തമ്മിൽ നമ്മൾ ബഹുമാനം സ്വീകരിക്കേണ്ട പ്രിയമുള്ളവരെ. അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ച പറയേണ്ട പ്രിയമുള്ളവരെ. അതൊക്കെ ഒന്ന് മതിയാക്കുക. യേശുവിൻ്റെ നാമത്തെ പറഞ്ഞു അതൊക്കെ ഒന്ന് മതിയാക്കുക. മറ്റുള്ളവരെ സ്റ്റേജിലൊക്കെ ഇരുത്തി പുകഴ്ത്തുന്ന പദ്ധതികൾക്കൊക്കെ ഒന്ന് ഒരു വിരാമം ഇട്ടുകൊണ്ട് ഈ നാളുകളെ പൊന്നു താമ്പുരാനെ ഉയർത്താൻ കഴിയുമെങ്കിൽ തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും. അനേകരെ താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കാം. കാരണം മനുഷ്യന് പൊക്കിക്കൊണ്ടാ പോയതുകൊണ്ട് ദൈവം താഴ്ത്തി താഴ്ത്തിക്കൊണ്ട് തന്നെത്താൻ താഴ്ത്തുന്ന ദൈവം ഉയർത്തുന്നു. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മൾ താഴ്ന്നിരുപ്പാൻ കഴിയും. കാരണം വേറൊരു മനുഷ്യനെ കുറിച്ച് കഴിയും. ഇവിടെ നേരത്തെ വായിച്ച ഒരു ഭാഗം കൊണ്ട് തൊട്ടിട്ട് അടുത്ത വിഭാഗത്തിലേക്ക് പോകാൻ ഞാൻ കർത്താവ് ചെയ്യണം. ഇവിടെ പറയുന്നു അവൻ നിന്നുകൊണ്ട് അവൻ പറഞ്ഞെന്താ പറയുന്നത്, ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കും, നേടുന്നതിലൊക്കെ പതാരം കൊടുത്തു വരുന്നെങ്കിൽ. അപ്പം പതാരവും ദശാംശവും ഒക്കെ കൊടുക്കുന്ന വലിയ കാര്യം എന്ന് പറയുമ്പം യേശു കർത്താവ് അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചെന്നറിയാം. മത്തായിയുടെ സുവിശേഷം 23:23, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവര് നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ തുളസി, ചതുകപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയവ തെജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് തെജിക്കാതിരിക്കുകയും വേണം. അത് ചെയ്യണം. ദശാംശം കൊടുക്കണം, പതാരം കൊടുക്കണം, ഇതൊക്കെ നല്ല കാര്യം, ഇതൊക്കെ ചെയ്യണം, ഉപവസിക്കുക, ഇതൊക്കെ ചെയ്യണം. പക്ഷെ അതോടുകൂടി എന്ത് ചെയ്യണം? ന്യായം, കരുണ, വിശ്വസ്ത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയത് നിങ്ങൾ എന്ത് ചെയ്യണം? ത്യജിച്ചു കളയരുത്, അത് വിട്ടുകളയ. അത് ചെയ്യുവാനാണ് യേശു വന്നത്. ഈ യേശു വന്നത് എന്തിനാ? ന്യായം ചെയ്യുവാൻ, കരുണ ചെയ്യുവാൻ, വിശ്വസ്തത ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വാസത്തോടുകൂടി അത് പകർന്നതിനാണ്. ഈ ക്രിസ്തുവിനെ കിട്ടുന്ന പ്രിയമുള്ളത് നിങ്ങളും ഞാനും താഴ്മയോടായിരിക്കണം. പകൽക്കാലം നമുക്കൊന്ന് നമ്മൾ തന്നെത്താൻ ഉയർത്തുന്നവരായിട്ടല്ല, തന്നെത്താൻ താഴ്ത്തുന്നവരായിട്ട്. ഇന്നത്തെ മെസ്സേജ് തന്നെ താഴ്ത്തുന്ന അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് കടന്നില്ല. ദാനിയലിന്റെ പുസ്തകം 10:12, 12 അവൻ എന്നോട് പറഞ്ഞു, ദാനിയലേ
ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പായി നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കും. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. അപ്പം എന്താ സംഭവിച്ചത്? നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ചില്ലേ? പകൽക്കാലം ഒന്ന് മനസ്സ് വെക്കാമോ? താഴ്ത്തേണ്ടത് മനസ്സ് വെച്ച ആ നിമിഷം തന്നെ നിന്റെ വാക്ക് കേട്ട് നിന്റെ വാക്ക് ഹേതുവായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നു. അതൂതൻ ഇറങ്ങി വരുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. അതിന് മുമ്പിലുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ച വിഷയം, ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വന്ന ഉത്കൃഷ്ട മാനസനായെന്നു വരെ വചനത്തിൽ പറയുന്ന ഈ ദാനിയേല് എത്രയോ താഴ്മയും സംവിധം അവൻ തന്നെത്താൻ താഴ്ത്തുമ്പോൾ നിങ്ങളും ഞാനും ചെയ്യുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതിന്റെ പത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ വായിച്ചിട്ട് അതിന്റെ ആറിൽ വായിക്കുന്നു, കാരണം ദൈവത്തിന്റെ തേജസ് കാണുമ്പോഴുള്ള അനുഭവം, അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും വരും. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു. ഈ മഹാദർശനം കണ്ട് എന്നിലൊട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്ക് ഒട്ടും ബലമില്ലാതെയായി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട നിലത്ത് കമിഴ്ന്നു വീണു. എന്നാരെ ഒരു കൈ എന്നെ ഒന്ന് തൊട്ടു, എൻ്റെ മുഴങ്കാലും ഉളങ്കയും ഊന്നി വിറയലോടെ നിർക്കുമാറാക്കി. അപ്പം അത്രത്തോളം അനുഭവത്തിൽ ആ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചത് ഇന്ന് നമുക്കൊക്കെ പറ്റുമോ? ഈ ദൈവ തേജസ് കാണുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും, ബലം ഒട്ടുമില്ല. പക്ഷെ നമ്മളിപ്പോഴും പലപ്പോഴും ഒരു ആത്മാവിൻ്റെ ധൈര്യത്തിൽ ശക്തി നിൽക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നു, ഈ ദാനിയേലിൽ നിന്ന് പ്രവാചകന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങും, അവ തളർന്ന് ഒന്നുമില്ലാത്തവനെ പോയി. ആ അനുഭവത്തിലാണ് പറയുന്നത്, തന്നെ തന്നെ താഴ്ത്തിയ സമയത്ത് മനസ്സ് വെച്ചപ്പോൾ. ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സ് വെക്കാൻ കഴിയുമോ? തന്നെത്താനൊന്ന് താഴ്ത്താൻ ഒന്ന് മനസ്സ് വെക്കാനായിട്ട് കഴിയുമെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയും. നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധത്തോടുകൂടി ദൈവത്തിന് ഇന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി. അവിടെ പറയുന്ന ആ ഭാഗത്തിൽ വായിച്ചെന്താ, ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്റെ കൂടെ. കാരണം ദാനിയേൽ എന്ന ഞാൻ മാത്രം, നിങ്ങൾ ഞാൻ വിശുദ്ധിയോട് നിൽക്കാന്നുണ്ടെങ്കിൽ ഈ ദർശനം നിങ്ങൾ ഞാൻ മാത്രമേ കാണൂ. മൂന്നാമതൊരാൾക്ക് കാണുവാനായി കഴിയത്തില്ല. നട്ടുച്ച നേരത്ത് സൂര്യനെ വിളിച്ച പ്രകാശം വന്നപ്പോഴും പൗലോസും കണ്ടു. പൗലോസ് മാത്രമേ കണ്ടുള്ളൂ, ശൗലു മാത്രമേ കണ്ടുള്ളൂ, മറ്റാരും കണ്ടു. ഇവിടെയും ദാനിയേൽ മാത്രമേ കണ്ടു. ശത്രുഘ്നേശകും തീച്ചുളയിൽ ഇറങ്ങി പോകുമ്പോഴ് മൂന്ന് പേരെ തീച്ചുളയിലെ നാലാമത് ഒരുവനെ ഇറങ്ങിയ രാജാവ് മാത്രമേ കണ്ടു. എല്ലാവരും കാണില്ല പ്രിയമുള്ളവർ. ഇന്ന് പകൽക്കാലം തന്നെത്താൻ താഴ്ത്തുന്ന ചില പ്രിയമുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൂത് പറയുന്നു, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്റെയും നിങ്ങളുടെ കണ്ണു കാണും. നിങ്ങൾ ഞാൻ ദൈവസേനയെ താഴ്ത്തുവാൻ മനസ്സ് വെച്ചാൽ ഒന്നുമില്ലാത്തവർ ഏൽപ്പിച്ചു കൊടുത്താൽ ചില സ്വർഗീയ ദർശനങ്ങൾ ഈ ദിവസങ്ങളിലേക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഇമ്പമുള്ള ശബ്ദങ്ങൾ, കേൾപ്പം നിങ്ങൾ ഞാൻ കമിഴ്ന്നു വീണാലും അവൻ കരം പിടിച്ചുയർത്തി നിർത്തുക. ആ കരം പിടിച്ചുയർത്തുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവൽ. പുനരുത്ഥാനത്തിന് ശക്തിയാ നിറപ്പോ പത്രോസ് ചെയ്തു, എന്റെ കയ്യിൽ പൊന്നും വെള്ളിയുമില്ല, എനിക്കുള്ളത് നനക്കുതരുന്നു. നസ്രാന യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റെന്നേ. അവൻ അരിയാണി ഉറച്ചു, അവൻ നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പത്രോസിനോടുകൂടെ ചേർന്നു നിന്നതുപോലെ ഇന്ന് പകൽക്കാലം ചിലത് ദൈവമേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയ്ക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു താഴ്മയോടും ഒരു സൗമ്യതയോടും ദൈവസന്നിധി മുഴങ്ങാൻ മടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുമേ ദൈവം മറുപടി തന്നിട്ട് അവനോട് കൂടെ എഴുന്നേറ്റ് നിങ്ങളുടെ കാലുകളുടെ മുഴങ്കാൽ ഉറപ്പിച്ചിട്ട് നരിയാണ് ഉറച്ച് നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിക്കും. എന്തുകൊണ്ട് ആരാധിപ്പാൻ കഴിയാത്ത? എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇരുന്ന് പോയത്? ഇത് സമർപ്പിക്കുവാൻ, താഴ്ത്തുവാൻ, വിനയപ്പെടുവാൻ നമുക്കൊരു മനസ്സുണ്ടോ? ഞാൻ താഴ്മയും സൗമ്യതയുള്ള എൻ്റെ മുഖമേറ്റുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ പഠിപ്പി. ഞാൻ താഴ്മയും, യേശു പറയുക, ഞാൻ താഴ്മയും സൗമ്യതയുള്ള എൻ്റെ മുഖമേക്ക്. പകൽക്കാലം ആ താഴ്മ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പൊന്ന തമ്പുരാനസേ ആ ചുങ്കക്കാരനെ പോലെ ഒരു പ്രാർത്ഥനാ മനോഭാവം നമുക്കുണ്ടാകട്ടെ. നമുക്ക് വേണ്ട നീതിമാന്റെ പ്രാർത്ഥന വേണ്ട, നീതിമാന്റെ അനുഭവങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ആരും പൂർണ്ണ, കാരണം അവൻ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു. അവൻ്റെ രക്തത്താൽ നിങ്ങൾ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവരാ, നീതീകരിക്കപ്പെട്ടവരാ. എങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ രീതിയിൽ നിന്ന് മാറണം. ഒരു നീതിമാനായിട്ട് പുകഴ്ച എടുത്ത് നിൽക്കുന്ന ബഹുമാന്യ യോഗ്യനായിട്ട് ഈ മണ്ഡലങ്ങളൊന്നും മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായെന്ന് പറയുന്ന ആ
ദാനിയേലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, എന്റെ പൊന്നു തമ്പുരാൻ പ്രാർത്ഥന കാണിച്ചു തന്നതുപോലെ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരാൻ എനിക്ക് നിൽക്കും മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ പറയും, ഇതുവരെയും യേശുവിൻ്റെ അടുത്തേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളോട് ഞാൻ പറയുന്നു, യേശു പോലും ചെയ്ത സ്വന്തം പിതാവിൻ്റെ അടുത്ത് താൻ പ്രാർത്ഥിക്കുക, കണ്ണുനീരോട് അഭയാചനം കഴിച്ചു പ്രാർത്ഥിച്ചു, തനിക്ക് ഭയഭക്തി നിമിത്തം മറുപടി ലഭിച്ചുവെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പാപിയാണ് സമ്മതിച്ചു, കർത്താവേ പാപി എന്നോട് കരുണ കാണിക്കണമേ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ സ്നാനപ്പെടുക, എല്ലാം നല്ലത്. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന രീതി കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ താഴ്ത്തിക്കൊണ്ട്, കർത്താവ് ഞാൻ ഒന്നുമില്ല, കർത്താവ് ഞാൻ ഏതുമില്ല, കർത്താവ് ഒരു കഴുതയെപ്പോലെ താഴ്ത്ത, അങ്ങ് എൻ്റെ മേലൊന്ന് വരണമേ, അങ്ങനെ വിഷയങ്ങളെ നോക്കണമേ. ദാവീദ് പുത്രൻ എന്നോട് കരുണ തോന്നിയൊക്കെ പ്രാർത്ഥിച്ചതുപോലെ അവൻ വിളിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന യേശു, ഇന്ന് പകൽക്കാലം ചിലതിനെ എൻ്റെ കർത്താവ് തൊടാൻ പോവുക, ഇന്ന് പകൽക്കാലം ചിലതിനെ എൻ്റെ യേശു സൗഖ്യമാകും. കാരണം എപ്പോഴാണ് ആ മനസ്സ് ദാനിയേലിനെ പോലെ നീ മനസ്സ് വെച്ചപ്പോൾ ഒരു കർത്താവിന് ചോദിക്കാനുള്ള ചോദ്യമെന്ന്, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവിനോട് പറയണം, കർത്താവിനോട് നമ്മൾ കാട് കയറി പറഞ്ഞ, കർത്താവ് എനിക്ക് കാഴ്ച ലഭിക്കണം, എൻ്റെ രോഗം മാറണം, എൻ്റെ ബുദ്ധിമുട്ട് മാറി, എനിക്കൊരു നിത്യതയ്ക്ക് പ്രകാശം വേണം, എനിക്ക് ജീവൻ വേണം, നിത്യജീവനം, നിത്യമൊഴി അങ്ങയുടെ പക്കലുണ്ടോ? അങ്ങനെയൊന്ന് കർത്താവിനോട് പറ വാഗ്ദത്തമായിട്ട് പൊന്നു തമ്പുരാൻ അത് തരാൻ പോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ അപ്പനോടൊക്കെ ചോദിക്കുമ്പം, കാരണം സകലതും തരാൻ കഴിവുള്ള പൊന്നു തമ്പുരാൻ, കാരണം യേശുവിനോട് സകലതും നൽകാതിരിക്കുമോ? ആ പിതാവിന് തരാവുന്ന ഏറ്റവും വലിയ സമ്പത്തായി തൻ്റെ പുത്രനായ ഏകജാതനായ പുത്രനായി നമുക്ക് തന്നെ അതോടുകൂടി സകലതും നൽകാതിരിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ സകല വിഷയങ്ങളും മറുപടി എൻ്റെ കർത്താവിന് കഴിയും. രോഗമാണോ? സമാധാനമില്ലയോ? ശാപത്തിൻ്റെ അനുഭവങ്ങളിൽ, ശാപശൂന്യതയിൽ കടന്നുവോ? പകൽക്കാലം മരത്തിന്മേൽ തൂങ്ങുന്നതിനാൽ ശാപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞില്ല, എൻ്റെ കർത്താവ് നമ്മുടെ വേണ്ടി ശാപമായി തീർന്നു, എൻ്റെ നിങ്ങളുടെ രോഗങ്ങൾ എൻ്റെ കർത്താവ് കാൽവരി കുറിച്ച് വഹിച്ചു. അതുകൊണ്ട് സന്തോഷത്തോടെ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ആ ചുങ്കക്കാരനെ പോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് വിനയപ്പെടാം, നമുക്കൊന്ന് താഴാം, നമുക്കൊന്ന് സറണ്ടർ ചെയ്യാം. ഇന്ന് പകൽക്കാലം ഒന്ന് സറണ്ടർ മനസ്സ് ഒന്ന് വെച്ചാൽ ദൈവം മറുപടി തരും. ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളൊന്ന് മനസ്സ് വെക്കാമെങ്കിൽ ദൈവം ചെയ്യും, നിങ്ങൾ തന്നെത്താനൊന്ന് താഴ്ത്തണം. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തിക്കണം. പ്രിയമുള്ളവരെ, ദൈവം ഉയർത്തുമ്പം മതിയെന്നേ, പൊന്നു തമ്പുരാൻ തരുമ്പം മതിയെന്നേ. ശത്രുഘ്നേശൊക്കെ പറഞ്ഞു, നീ വിടുവിച്ചാലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും, കാരണം അബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, എങ്കിലും ഞങ്ങൾ യഹോവയിൽ സന്തോഷിക്കും, യഹോവയിൽ പ്രമോദിക്കും, എങ്കിലും എല്ലാം എല്ലാം വിരോധമായിക്കോട്ടെ, എല്ലാം പ്രതികളിൽ എങ്കിലും എങ്കിലും പറ്റുമോ? ഇന്ന് പകൽക്കാലം മനസ്സൊരുങ്ങട്ടെ, ഇന്ന് പകൽക്കാലം നമുക്ക് ഈ വചനങ്ങൾ ആദ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവസം നമുക്കൊന്ന് താഴാം, ഈ ദിവസങ്ങളിൽ ഒരല്പം ദൈവം ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് വിനയപ്പെട്ടു പ്രാർത്ഥിപ്പാൻ. ദൈവസന്നിധിയിൽ കർത്താവേ, ആ നീതിമാൻ്റെ പ്രാർത്ഥനയോ, നീതിമാൻ്റെ കർത്താവേ ആ പ്രാഗൽഭ്യത്തിൻ്റെ വാക്കുകളോ ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. മറ്റുള്ളവരെ വിധിക്കുവാനോ, മറ്റുള്ളവരെ കുറ്റം പറയുവാനല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തന്നെ ഒന്ന് നോക്കുവാൻ, ഞങ്ങളുടെ അവസ്ഥകളെ ഒന്ന് കണ്ടുകൊണ്ട് ഈ നാളുകളിൽ കർത്താവേ ഒന്ന് വിനയപ്പെടുത്തുവാൻ ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നത്. ഈ വചനം ഞങ്ങൾ കേട്ടതും ശ്രവിച്ചതും ഈ പ്രിയമുള്ളവർ കേട്ടതും ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം മാറട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് മനസ്സലിഞ്ഞ് കരുണ തോന്നണമേ കർത്താവ്. രോഗത്താൽ ഭാരപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് പൂർണ്ണമായി സൗഖ്യം വിടുതലും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, മനം തകർന്നവരെ അവരുടെ കണ്ണുനിനെ എൻ്റെ കർത്താവ് അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് പകൽക്കാലം കർത്താവേ രക്ഷ അവർക്ക് കൊടുക്കണമേ, നിത്യ രക്ഷ കൊടുക്കണമേ, നിത്യജീവനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അവരുടെ സഭകൾ വിടുവിക്കപ്പെടട്ടെ, അവരുടെ ദേശങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. എല്ലാ അഭിഷിക്തന്മാർക്കായിട്ട് സ്തോത്രം കർത്താവേ. ആ മുന്തിരി തോട്ടത്തിൽ അധ്വാനിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കും. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ നാളിൽ കർത്താവ് ദേശത്ത് വെളിപ്പെട്ടു, ഒരു ഉണർവിൻ്റെ കാറ്റടിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മടുപ്പുകൾ മാറണം, ഞങ്ങളുടെ ക്ഷീണങ്ങൾ മാറണം, ഞങ്ങളുടെ ഉദാസീനതകൾ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ദൈവസ്സിന് പ്രാർത്ഥിപ്പാൻ, ദൈവസ്സിന് ഒരു മനസ്സോടെ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അവിടെ ഇങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോട് ശ്രദ്ധിക്കുന്ന പ്രാർത്ഥന കേട്ടേ ആ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ തുടർമാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി കാലവും 10 to 11 ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുതുതായിട്ട് കടന്നു വന്നിട്ട് പറയുക, മറ്റൊരു ആരും ഇതിൻ്റെ മുന്നിലൊന്നും കാണത്തില്ല, കർത്താവ് മാത്രം കാണും. വാതിലടയ്ക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട്, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ
സഭയിലോ എവിടെ ആയിക്കോട്ടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 10 to 11 ഗ്ലോബൽ പ്രയറിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. വരുന്ന നാളെ ദൈവം അത്ഭുതം ചെയ്ത് ഒത്തിരി പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം. അനേകരെ ബലപ്പെടുത്തുവാൻ, അനേകരെ ശക്തീകരിക്കുവാൻ ഈ നാളുകളിൽ നമ്മെ ദൈവം ഉപയോഗിക്കട്ടെ. നമുക്ക് വീണ്ടും വീണ്ടും ദൈവസിനെ താഴാം. കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ എന്നോട് പറയുന്ന പലപ്പോഴും പറയുന്ന ഒരു സന്ദേശം ഇതാ ഈ ജനത്തോട്, രണ്ട് കാര്യങ്ങളാണ് ദൈവാത്മാ എപ്പോഴും പറയും. ഒന്ന്, അവർക്കൊരു പാപബോധം, അവർക്കൊരു ആ സുവിശേഷം, മാനസാന്തര സുവിശേഷത്തിൻ്റെ ആ മെസ്സേജ് നീ കൈമാറണം. രണ്ട്, അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള നിങ്ങൾ യേശു സ്നേഹിക്കുന്നു, സന്തോഷത്തോടെ ആ ദൂത് കൈമാറുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പത്രോസിനോട് ചോദിച്ച ചോദ്യം, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? കർത്താവ് നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ഹൃദയത്തെ തൊടുക, നെഞ്ചത്ത് കരം വെച്ചൊന്ന് പറ, അപ്പ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. മറ്റെന്തിനേക്കാൾ അധികം ഞാൻ അങ്ങനെ സ്നേഹം പറ. പറഞ്ഞാൽ നീ മനസ്സ് വെക്കുമ്പോൾ തന്നെ എൻ്റെ വിഷു മഞ്ഞു പോലെ ഇപ്പോൾ ഇപ്പോഴൊരു മഞ്ഞുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രിയ പൈതലേ നിൻ്റെ മേലെ ഇറങ്ങുക. ദൈവ സാന്നിധ്യം മറ്റാർക്കും തരാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മനാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വിറന്നറിയട്ടെ. അപ്പാ നന്ദി, നന്ദി. ഇത്രയും നിർത്തോളം ദൈവം സഹായിച്ചുള്ള കൃപയ്ക്കായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കോഓപ്പറേഷനൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്, കോട്ടയാണ്. അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും രക്തകോട്ടക്കുള്ളിൽ ദൈവം നിങ്ങളെ മറക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.